Hi dears, welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാറ്റിൻ റിബൺ എംബ്രോയിഡറി ആണ്. ഇത് ഞാൻ ചെയ്തേക്കുന്നത് ഒരു സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ്. നിങ്ങൾക്ക് മെറ്റീരിയലും ഈ ഒരു ഡിസൈൻ ചെയ്യാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടെ താഴെ കൊടുക്കാം. നിങ്ങൾ അതിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കളറിലുള്ള സാറ്റിൻ റിബൺ വേണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഹാഫ് ഇഞ്ച് വിട്ടുള്ള സാറ്റിൻ റിബൺ ആണ്. അതുപോലെ നീഡിൽ നമ്പർ 16 ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആങ്കർ ത്രെഡ് വേണം, ഗ്രീൻ കളറിലുള്ള. നമ്മൾ സ്റ്റെമ്മ് ചെയ്യാനായിട്ടാണ്. അതുപോലെ പേൾസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഞാനിപ്പോൾ ഒരു കോയിൻ വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് വേണ്ടിടത്തെല്ലാം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ ഒരു സൈസിനനുസരിച്ച് ആ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മളുടെ ആങ്കർ ത്രെഡ് എടുത്തിട്ട് ഇപ്പം ഞാനെടുത്തേക്കുന്നത് ഒരു പിങ്ക് കളറാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലവറിൻ്റെ സെയിം കളറിലുള്ള ആങ്കർ ത്രെഡ് വേണം. അത് ഞാൻ 12 എടുത്തേക്കുന്നത്. ആ നീഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5 ഡിവൈഡ് ചെയ്തിട്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 5 പോലെ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ. ഇത് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ആക്കാതെ ചെയ്യണം, കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി സാറ്റ് റിബൺ ഇടേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ സാറ്റ് റിബൺ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടറ്റവും ഒന്ന് ലാമ്പ് വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിട്ട് മുകളിലേക്ക് എടുത്തിട്ട് ഓരോ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ റൗണ്ടിൽ ചെയ്ത് പോകുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് പറയുന്നത് സ്പൈഡർ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ആ ഒരു ചെയ്ത നമ്മൾ ആ സ്റ്റിച്ച് കൊടുത്ത് അത്രയും എത്തുന്നോടം വരെ നമുക്കിത് റൗണ്ടിൽ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾ പിങ്ക് കളർ ഫ്ലവേഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിങ്ക് കളറുള്ള ത്രെഡ് എടുക്കുക. അതുപോലെ മെറൂൺ കളറാണെങ്കിൽ മെറൂൺ കളറുള്ള ത്രെഡ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്.
ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ലീഫ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എവിടെയെല്ലാം ലീഫ് വേണോ വേണേൽ നിങ്ങൾക്ക് തിക്കായിട്ട് ലീഫ് വയ്ക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് കൊടുക്കുമ്പം ആ ത്രെഡ് റിബണെ കൂടെ തന്നെ വേണം താഴ്ത്തേക്ക് കൊടുക്കുക. അപ്പോൾ ലീഫ് നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ലീഫ് കൊടുക്കാം. ഇനി നമ്മൾ ഗ്രീൻ കളറിലുള്ള ത്രെഡ് എടുത്തിട്ട് ബാക്കി മുകളിലേക്ക് ഒക്കെ നമ്മളൊരു സ്റ്റെം സ്റ്റിച്ചിൽ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സൈഡിൽ കൂടി ലീഫും കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 6 സ്റ്റാൻസിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മളൊരു സെൻട്രലായിട്ട് നിറച്ച ഫ്ലവേഴ്സും മുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ചിൽ ലീഫുമായിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ പേൾസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 സൈസിലുള്ള പേൾസ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ മാറി മാറി റാൻഡംലി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്? ഇതിൻ്റെ ഫ്രണ്ടിൽ നിറച്ച ഫ്ലവേഴ്സും സൈഡിലേക്ക് വരുമ്പം കുറഞ്ഞ ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ലാസ്റ്റ് നമ്മൾ സ്റ്റെമ്മായിട്ട് പോകുന്ന ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.